ഹായ് കൂട്ടുകാരെ ഞാൻ ജോബി മേഗ്രിൻ ജോസഫ് എന്റെ യാത്രകളിലൂടെ വരും തലമുറയ്ക്ക് കുറച്ച് അറിവുകൾ പകർന്നു കൊടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും വീഡിയോകൾ ഷെയർ ചെയ്തതും ലൈക്ക് ചെയ്തതും സപ്പോർട്ട് ചെയ്യുമല്ലോ ഇന്നത്തെ യാത്ര കോവളം ലൈറ്റ് ഹൗസ് എന്ന് വിളിക്കുന്ന വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്കാണ് ഇവിടെ പ്രവേശന കവാടത്തിൽ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്തു രൂപയും വിദേശികൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പ്രവേശന കപടത്തിൽ നിന്നും അകത്തു കടന്നാൽ നമ്മൾ നേരെ എത്തുന്നത് വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്ന ഏരിയയിലേക്കാണ് അവിടെ നിന്നും നമുക്ക് കോവളം ബീച്ചിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഞാൻ പിന്നെ മെയിൻ വഴിയിൽ നിന്നും മാറി എളുപ്പവഴിയാണ് കോവളം ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ സ്വീകരിച്ചത് അവിടെ ചില ഓഫീസുകളും നമുക്ക് കാണാം അതുകഴിഞ്ഞ് നമ്മൾ കാണുന്നത് കോവളം ബീച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന റൗണ്ട് ഷേപ്പിൽ ഉള്ള ബിൽഡിംഗ് അവിടെ ചായയും സ്നാക്സും സഞ്ചാരികൾക്ക് വിൽക്കുന്ന കടയാണ് വൈകുന്നേരം പടിക്കെട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കോവളം ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കാൻ അവസരമുണ്ട് ലൈറ്റ് ഹൗസിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടിക്കൂടി വരികയാണ് പുറത്ത് ഒരു മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഒക്കെ സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് ഇത് സൂര്യാസ്തമയം സമയത്തിന് ശേഷം പ്രവർത്തിപ്പിക്കും എന്നാണ് അവിടത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കാണാനായി ഇരുവശത്തും ഗ്യാലറിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ രാവിലെ എത്തിയതുകൊണ്ട് ആകാശവും കടലും വളരെ മനോഹരമായ നീല നിരത്തിലാണ് കാണാൻ സാധിച്ചു ഇനി ലൈറ്റ് ഹൗസിന്റെ കുറച്ചു വിവരങ്ങൾ ഇതൊക്കെയാണ് കേരളത്തിലെ കോവളം ബീച്ചിനടുത്താണ് വിഴിഞ്ഞം വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വിളക്കുമാടത്തെ കോവളം ലൈറ്റ് ഹൌസ് എന്ന് വിളിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും തിരക്കേറിയ തുറമുഖമായിരുന്നു വിഴിഞ്ഞം നിലവിലെ ലൈറ്റ് സ്ഥാപിക്കുന്നതിനു മുമ്പ് ഈ സ്ഥലത്ത് വിളക്കുമാട്ടങ്ങൾ ഇല്ലായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന് ശേഷം ഈ തുറമുഖം അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ അടുത്തുള്ള കൊളച്ചാലിൽ ഒരു വിളക്കുമാടം നിർമ്മിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇൽ വിളിഞ്ഞത്ത് ഒരു ഡേ മാർക്ക് ബീക്കൺ നൽകി ദശാംശം മൂന്ന് ആറ് മീറ്റർ ഉയരമുള്ള സിലിണ്ടർ ആകൃതിയിലാണ് ടവർ വേണ്ട അടയാളങ്ങൾ ചുവപ്പും വെള്ളയും വെണ്ടുകളാണ് മെറ്റൽ ഹെലൈഡ് ലാമ്പുകളും ഡയറക്ടർ മെക്കാനിസവും ലൈറ്റ് ഹൗസിൽ സജ്ജീകരിച്ചിരിക്കുന്നു പ്രകാശ സ്രോതസ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുപ്പത്തിന് പരിഷ്കരിച്ചു ലൈറ്റ് ഹൗസിന് ഉള്ളിൽ പ്രവേശിക്കാൻ വരുന്ന എല്ലാ സഞ്ചാരികളും അവരുടെ പാദരക്ഷകൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചതിനു ശേഷം ലൈറ്റ് ഹൗസിൽ പ്രവേശിക്കുക ഈ അടുത്ത കാലത്തായി ലൈറ്റ് ഹൗസിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആറു മണിയോട്ട് ലൈറ്റ് ഓണാക്കും അതിൻ്റെ ദൃശ്യങ്ങൾ ചുവട്ടെ ചേർത്തിട്ടുണ്ട് ലിഫ്റ്റിൽ പ്രവേശിച്ചാലും അവസാനത്തെ ഭാഗം പട്ടികൾ നടന്ന് മുകളിൽ എത്താനേ സാധിക്കുകയുള്ളൂ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ചുവട്ടെ ചേർക്കുന്നത് ലൈറ്റ് ഹൗസിലെ ദൃശ്യങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ പക്ഷികൾ നോക്കിക്കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഇവിടെ പ്രധാനമായും കാണുന്നത് റിസോർട്ടുകൾ വീടുകൾ കോവളത്തെ പ്രധാന ബീച്ചായ ഹവ ബീച്ച് അല്ലെങ്കിൽ ഈവ ബീച്ച് ലൈറ്റ് ഹൗസിന്റെ തെക്കുഭാഗത്തെ വിഴിഞ്ഞം ടൂറിസ്റ്റ് ബീച്ച് അന്താരാഷ്ട്ര വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് നീല നിരത്തിൽ ഉള്ള കടലും ആകാശവും അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ സന്ദർശകർക്ക് സേഫ്റ്റി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു മുകളിൽ കുറച്ച് സ്പേസ് അധികമായി ഉള്ളത് കൊണ്ട് സന്ദർശകർ പലരും അവിടെ കാറ്റ് കൊള്ളുന്നത് പതിവാണ് അതുകൂടാതെ തന്നെ സ്പീഡ് ബോട്ടുകൾ കടലിൽ കൂട്ടി ചീരിപ്പായുന്നതും വിഴിഞ്ഞം തുറമുഖത്ത് കല്ലിടുന്ന കപ്പലുകൾ വരുന്നതും സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന കാഴ്ചകളും എല്ലാം ഇതിനു മുകളിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഞാൻ കോവളത്തെക്കുറിച്ച് ചെയ്യുന്ന അടുത്ത വീഡിയോകളിൽ ഇവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ലൈറ്റ് ഹൗസിന്റെ താഴെയുള്ള ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനൊരു എളുപ്പവഴിയിൽ കൂടിയാണ് ലൈറ്റ് ഹൗസിൽ എത്തിയത് എന്നു ലൈറ്റ് ഹൗസിന്റെ നേരായ വഴിയിൽ വരുമ്പോൾ ഇതിനു ഫ്രണ്ടിലായി ഒരു ഗാർഡൻ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് ഗുഡ് ബൈ